ലോകത്തിലെ ഒട്ടനവധി അപൂർവ ജന്തുജാലങ്ങൾ ഉൾപ്പെടുന്ന വനപ്രദേശമാണ് ആമസോണിൻ്റെ തീരം. കൊടും വേനലിലും പച്ചപ്പ് കാട്ടി മോഹിപ്പിക്കുന്ന നിത്യഹരിതവനം. ലോകത്തിലെ ഏറ്റവും മനോഹരമായും നിഗൂഢമായും പരന്നുകിടക്കുന്ന ആമസോൺ മഴക്കാടുകൾ. പച്ചപ്പിൻ്റെ സൗന്ദര്യത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ മഴക്കാട് പല ജീവികളുടെ ആവാസ സ്ഥലം കൂടിയാണ്. 25 ലക്ഷം പ്രാണി സ്പീഷീസുകളും 40,000 തരം സസ്യങ്ങൾ, 2,200 തരം മത്സ്യങ്ങളും 3,800 ബേർഡ് സ്പീഷീസുകൾ, 427 തരം സസ്തനികൾ, 428 തരം ഉഭയജീവികൾ, 378 തരം ഉരഗങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തമായ വിവിധ ഇനം ജീവജാലങ്ങൾ ആമസോൺ മഴക്കാട്ടിൽ കാണപ്പെടുന്നു. ഇവയെ കൂടാതെ അപകടകാരികളായ ജീവികളും ഇവിടെയുണ്ട്. ബ്ലാക്ക് കൈമാൻ, ജാഗുർ, അനാക്കൊണ്ട, വാംബെയർ ഫിഷ്, പിരാന, പോയ്സൺ ഡാർട്ട് ഫ്രോഗ്സ് തുടങ്ങിയ അപകടകാരികളായ ജീവികളും ഇവർക്ക് പുറമെ ഘോരവനത്തിൽ വസിക്കുന്ന വിചിത്രമായ ഗോത്രവർഗങ്ങളും ആമസോൺ കാടുകളിലുണ്ട്. എഴുപത് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആമസോൺ മഴക്കാടുകളുടെ വലിപ്പം. അതായത് നമ്മുടെ സ്വന്തം ഇന്ത്യയേക്കാൾ രണ്ടിരട്ടിയെങ്കിലും വലിപ്പ കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വനമായി അറിയപ്പെടുന്നതും. പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ആമസോൺ മഴക്കാടുകൾ. ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവിസമ്പത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നതും ഈ മഴക്കാട്ടിൽ തന്നെയാണ്. അവയിൽ പ്രധാനികളാണ് ജാഗുറുകൾ. ഒറ്റ കുതിച്ചുചാട്ടം കൊണ്ട് കൊല്ലുന്നവൻ എന്നർത്ഥം വരുന്ന യാഗുർ എന്ന തദ്ദേശീയമായ പദത്തിൽ നിന്നാണ് ജാഗുർ എന്ന പദമുണ്ടായിട്ടുള്ളത്. ഇരയെ കഴുത്തിൽ കടിച്ച് കൊലപ്പെടുത്തുന്ന മാംസബുക്കുകളുടെ സ്വാഭാവിക ശൈലിയിൽ നിന്നും വിപരീതമായി തൻ്റെ ശക്തമായ പല്ലുകളുപയോഗിച്ച് തലയോട്ടി തകർത്താണ് ഇവ ഇരകളെ കൊല്ലാറുള്ളത്. പൂച്ചവർഗത്തിൽ ഏറ്റവും കാഠിന്യമേറിയ താടിയെല്ലും അതിനെ പൊതിഞ്ഞ് ശക്തമായ മാംസപേശികളുമുള്ളത് ജാഗുറിനാണ്. അതിനാൽ തന്നെ ജാഗുറിൻ്റെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 1500 PSI ആണ്. ഇത് സിംഹത്തിൻ്റെ ബൈറ്റ് ഫോഴ്സിൻ്റെ ഏതാണ്ട് ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ മുതലകളെയും ആമകളെയും പോലും അനായാസം ആഹാരമാക്കുവാൻ ഇവർക്ക് സാധിക്കും. തദ്ദേശീയരായ വനനിവാസികൾക്ക് പോലും ഭീതി ഉളവാക്കുന്ന ഏക ജീവി വർഗവും ജാഗുർ തന്നെയാണ്. കൂട്ടം കൂടി ജീവിക്കുകയോ കൂട്ടമായി ഇരപിടിക്കുകയോ ചെയ്യുന്ന രീതി പിന്തുടരുന്നവരല്ല ജാഗുറുകൾ. പുള്ളിപ്പുലികളെ പോലെ മരം കയറുന്ന സ്വഭാവവും ഇവർക്ക് വിരളമാണ്. എന്നാൽ കടുവകളെ പോലെ നല്ല നീന്തൽ വൈദഗ്ധ്യമുള്ളവരാണ് ജാഗുറുകൾ. സിംഹവും കടുവയും കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പം കൂടിയ പൂച്ചവർഗമായ ഇവ ജലസാന്നിധ്യമുള്ള ഇടതൂർന്ന കാടുകളിൽ ഏകാഗിയായി ജീവിക്കുന്നവരാണ്. വേഗത്തിൽ ഓടുന്നതിനുള്ള കഴിവ് ജാഗുറിനുണ്ടെങ്കിലും ഇരപിടിക്കാൻ സാധാരണയായി ഈ കഴിവ് ഇവർ ഉപയോഗിക്കാറില്ല. ചീറ്റയോ സിംഹത്തെയോ പോലെ ഇരകളെ പിന്തുടർന്ന് പിടിക്കുന്നതിനേക്കാൾ പതിയിരുന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ് ജാഗുറിൻ്റെ രീതി. ജാഗുറുകൾ കഴിഞ്ഞാൽ ഏറ്റവും അപകടകാരികളാണ് അനാക്കൊണ്ടകൾ. അനാക്കൊണ്ടകളെക്കുറിച്ച് അധികമൊന്നും വിശദീകരണം ആവശ്യമില്ലല്ലോ. ആമസോണിലാണ് ഗ്രീൻ അനാക്കൊണ്ടകൾ കൂടുതലായും കാണപ്പെടുന്നത്. ഒരു തവണ കഴിക്കുന്ന ഭക്ഷണം തന്നെ ദിവസങ്ങളോളം ഇവയ്ക്ക് മതിയാകും. അത്ര വലിയ ഇരയാണ് ഇവർ ഭക്ഷിക്കാറുള്ളത്. മാസങ്ങളോളം പിന്നെ അനാക്കൊണ്ട സുഗമമായിരിക്കും. 3 അടി നീളമാണ് അനാക്കൊണ്ടകൾക്ക് ജനിക്കുമ്പോൾ ഉണ്ടാവാറുള്ളത്. വലിപ്പത്തിനനുസരിച്ചുള്ള ഇരകളെ ഇവർ ഭക്ഷിക്കുകയും ചെയ്യും. 30 വർഷത്തിലധികമാണ് ഇവയുടെ ആയുസ്. ഈ വർഷങ്ങൾ കൊണ്ട് ജനിക്കുമ്പോൾ ഉള്ളതിൻ്റെ 500 ഇരട്ടി തവണ ഇവർ വലിപ്പം വെച്ചിട്ടുണ്ടാകും. അപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായി അനാക്കൊണ്ട മാറിയിട്ടുമുണ്ടാകും. അനാക്കൊണ്ടകൾക്ക് താഴെ വലിപ്പമുള്ള മലമ്പാമ്പുകളും ഇവിടെയുണ്ട്. വലിപ്പത്തിൽ ആൺ മലമ്പാമ്പിനേക്കാൾ കൂടുതൽ വലുത് പെൺ മലമ്പാമ്പുകളായിരിക്കും. ഇതുകൂടാതെ ഇവ നരഭോജികളുമായിരിക്കും. പക്ഷേ മറ്റു പല ജീവികളും എന്ന പോലെ അവയുടെ പുറം തൊലിക്കും വിഷത്തിനും ഒക്കെയായി ഇവയെ വേട്ടയാടി പിടിക്കുന്ന മനുഷ്യർ പെരുകി വരുന്നതിനാൽ ഇവയുടെ അതിജീവനവും അസാധ്യമായി വരികയാണ്. ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പും ചിലപ്പോൾ കേട്ടിരിക്കാം. എന്നാൽ കാണ്ടിരു എന്ന് വിളിക്കുന്ന മനുഷ്യൻ്റെ ജനനേന്ദ്രിയത്തിൽ കടന്നുകൂടുന്ന ഒരു വാമ്പയർ മത്സ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ മത്സ്യത്തെ കണ്ടെത്തിയതാണെങ്കിലും ഇന്നും ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശാസ്ത്രലോകം മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. വാമ്പയർ എന്ന് വിളിപ്പേരുണ്ടെങ്കിലും ശാസ്ത്രീയമായി ഇവയെ വിളിക്കാൻ കഴിയുന്നത് പാരസൈറ്റുകളെന്നാണ്. കാരണം ഈ മത്സ്യങ്ങളുടെ സ്വഭാവ വിശേഷം പാരസൈറ്റുകൾക്ക് സമാനമാണ്. മറ്റൊരു ജീവിയുടെ ഉള്ളിൽ കടന്നുകൂടി അവയുടെ ശക്തി ഊറ്റുകയാണ് ഈ പാരസൈറ്റുകൾ ചെയ്യുന്നത്. നദിയിലെ തന്നെ വലിയ മത്സ്യങ്ങളുടെയും മറ്റു ജീവികളുടെയും ശരീരത്തിൻ്റെ ഉള്ളിൽ കടന്ന് അവയുടെ എല്ലുകളോട് പറ്റിച്ചേർന്ന് നിന്നാണ് ഇവ തങ്ങളെ വഹിക്കുന്ന ജീവികളെ ഉള്ളിൽ നിന്നും ഭക്ഷണമാക്കാൻ ആരംഭിക്കുക.
മനുഷ്യരിൽ ഇവ പാരസൈറ്റായി പ്രവർത്തിക്കാറില്ല എങ്കിലും കാണ്ടിരു മത്സ്യങ്ങളെക്കുറിച്ചുള്ള പല പേടിപ്പെടുത്തുന്ന കഥകളും ദക്ഷിണ അമേരിക്കയിൽ നിലവിലുണ്ട്. ഈ കഥകളിൽ പലതും ഇന്ന് ഇൻ്റർനെറ്റുകളിലും നമുക്ക് കാണാം. നദിയിൽ കുളിക്കാൻ ഇറങ്ങുന്നതിനിടെ മനുഷ്യൻ്റെ ജനനേന്ദ്രിയത്തിൽ കാണ്ടിരു കയറിക്കൂടിയ കഥയാണ് ഇതിൽ ഏറ്റവും അധികം പ്രചരിക്കുന്നത്. നദിയിൽ മുങ്ങുന്നതിനിടെ മൂത്രമൊഴിച്ചാൽ അത് മത്സ്യത്തെ ആകർഷിക്കുമെന്നും ഇതുവഴി കാണ്ടിരു അപകടകാരി ആയേക്കുമെന്നാണ് ഈ പ്രചരണങ്ങൾ. 1800s മുതൽ ഇത്തരം സംഭവങ്ങൾ പലപ്പോഴായും ഉണ്ടായിട്ടുണ്ടെന്നും അവകാശവാദങ്ങളുണ്ട്. എന്നാൽ ഇത് സത്യമാകാനുള്ള സാധ്യത വളരെ തുച്ഛമാണെന്നാണ് ഗവേഷകർ പറയുന്നത്. ഏതായാലും ഈ കാണ്ടിരു മത്സ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക. ഇത്തരം ജീവജാലങ്ങൾക്ക് പുറമെ ആമസോൺ കാട്ടിലെ തിളക്കുന്ന നദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എപ്പോഴും തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നദിയിൽ എന്ത് വീണാലും അത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ജീവൻ വെടിയും. പെറുവിലെ ഗ്രാമീണർ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ നദിയുടെ കഥ സത്യമാണെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം ഐതിഹ്യമനുസരിച്ച് സ്പാനിഷ് വംശജർ സ്വർണം തേടി ആമസോൺ മഴക്കാടുകളിലേക്ക് പോയെന്നും തിരിച്ചെത്തിയ കുറച്ചു പേർ വിഷം കലർന്ന വെള്ളത്തെക്കുറിച്ചും തിളക്കുന്ന നദിയെക്കുറിച്ചും പറഞ്ഞു എന്ന് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും ഇങ്ങനെ ഒരു നദിയെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് കേട്ട ഈ കഥയുടെ സത്യം തേടി ആൻഡ്രൂസ് റുസോ എന്ന ഭൗമശാസ്ത്രജ്ഞൻ എത്തിയതോടെയാണ് ആമസോൺ കാട്ടിലെ തിളച്ചുമറിയുന്ന നദി സത്യമാണെന്ന് ലോകമറിയുന്നത്. നദിയിലെ ജലത്തിൻ്റെ താപനില 120 degrees മുതൽ 200 degrees ഫാരൻഹീറ്റ് വരെയാണ്. ചില സ്ഥലങ്ങളിൽ 16 feet ആഴം വരെ ഈ നദിക്കുണ്ട്. നദീതീരത്തെ ചെളിക്ക് പോലും സഹിക്കാൻ കഴിയാത്ത ചൂടാണുള്ളത്. ചർമ്മത്തിലൊരു തുള്ളി വീണ് കഴിഞ്ഞാൽ പോലും പൊള്ളലേൽക്കും. നദി സന്ദർശിച്ചപ്പോൾ ആൻഡ്രൂസ് റുസോ കണ്ടത് വെള്ളത്തിൽ വീണ് ചത്തുപോയ ജീവജാലങ്ങളെയാണ്. ചുട്ടുതിളക്കുന്ന നദിക്ക് ധാരാളം ഊർജ്ജമുള്ള ഒരു താപസ്രോതസ് ആവശ്യമുണ്ട്. 400 miles ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നു എന്നല്ലാതെ മറ്റൊന്നും ഈ നദിക്ക് സമീപമില്ല. മാത്രമല്ല ആമസോൺ കാട്ടിൽ അറിയപ്പെടുന്ന മാഗ്മാറ്റിക് സംവിധാനങ്ങളൊന്നുമില്ല. ഒട്ടേറെ പഠനങ്ങൾക്ക് ശേഷം ആൻഡ്രൂസ് റുസോയും സംഘവും എത്തിയ നിഗമനം വ്യത്യസ്തമാണ്. വെള്ളം ഭൂമിക്കടിയിലേക്ക് ഒഴുകുന്നു, ഭൂഗർഭത്തിൽ വെച്ച് ചൂടാകുന്നു, വിള്ളലുകളിലൂടെയും മറ്റും തിളച്ചു മറിഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഈ ഒരു നിഗമനത്തിലാണ് ആൻഡ്രൂസ് റുസോയും സംഘവും എത്തിയത്. ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പകൽ മുഴുവനും തിളച്ചുമറിയുന്ന ഈ നദി രാത്രിയിൽ തണുക്കും. ഇപ്പോഴും ഈ നദിയെക്കുറിച്ചുള്ള പഠനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിൽ 1750 mm കൂടുതൽ മഴയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കം ആമസോൺ മഴക്കാടുകൾക്കുണ്ടെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. മനുഷ്യനെ കണ്ടെത്തിയ സമയത്ത് ആമസോൺ വനപ്രദേശങ്ങളിലാണ് അവർ താമസമുറപ്പിച്ചിരുന്നത്. ആദിമ മനുഷ്യരുൾപ്പെടെയുള്ളവർ അനുഭവിച്ചും അറിഞ്ഞും തുടങ്ങിയ വനസമ്പത്താണ് ഇപ്പോഴും ഇവിടെയുള്ളത്. പക്ഷേ സഹസ്രാബ്ദങ്ങൾ മാറിമറിയുന്നതോടെ കാലത്തിന് അനുയോജ്യമായ മാറ്റങ്ങൾ വനത്തിലും ജീവജാലങ്ങളിലും വന്നതായി ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. എന്തൊക്കെയായാലും ഇതുകൊണ്ടൊന്നും ആമസോണിൻ്റെ നിഗൂഢതകളോ രഹസ്യങ്ങളോ ഒന്നും അവസാനിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.